അല്ലാഹുവിന്റെ റസൂലിനോട് സ്വഹാബത്ത് ചോദിച്ചു, നബിയേ കൈഫ തഅരിഫു മല്ലം യാതി ബഅദു മിൻ ഉമ്മത്തിക യാ റസൂലല്ലാഹ്, എങ്ങനെയാണ് നബിയേ നിങ്ങളുടെ സഹോദരങ്ങളെ തിരിച്ചറിയുക, തിരിച്ചറിയാനുള്ള മാനദണ്ഡം എന്താണ്? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അറഅയ്ത ലൗ അന്ന റജുലൻ ലഹു ഖൈലുൻ ഉറും മുഹജ്ജല ബൈന ളഹരി ഖൈലിൻ ദുഹുമിൻ ബുഹുമിൻ അലാ യഅരിഫു ഖൈല. ഓ സ്വഹാബ, അവരുടെ കൈകാലുകൾ വെളുത്തിരിക്കും സ്വഹാബ, അവരുടെ മുഖം വെളുത്തിരിക്കും സ്വഹാബ. എപ്പോഴാണ് നാളെ മഹ്ശറ വൻസഭയിലെത്തുമ്പോ അവരുടെ കൈകാലുകൾ പ്രകാശിക്കും സ്വഹാബ. ഉറും മുഹജ്ജലീൻ, അവരുടെ കൈകാലുകളും അവരുടെ മുഖവും പ്രകാശിക്കും. നബിയേ റസൂല സ്വഹാബ, യാ റസൂലല്ലാ, എന്തുകൊണ്ടാണ് അവര് വുളൂവെടുത്ത കാരണത്താൽ അവരുടെ മുഖം പ്രകാശിക്കും സ്വഹാബ, അവരുടെ കൈ പ്രകാശിക്കും സ്വഹാബ, അവരുടെ കാല് പ്രകാശിക്കും സ്വഹാബ. ഓ ചായോത്തിലെ ഈ പവിത്രമായ ഹളറത്തിൽ ഒരുമിച്ച് കൂടിയ മുത്തുമോമിനീങ്ങളെ, മുത്തുമോമിനാത്തുകളെ, ഇത് റജബ് മാസമാണ്. ഇതുപോലെ മാസത്തിലെ 27-ന്റെ രാവിലാണ് അള്ളാഹു 5 വക്ത നിസ്കാരം അള്ളാഹു നമുക്ക് സമ്മാനമായി തന്നത്. ആ നിസ്കാരം കൃത്യമായി നിസ്കരിക്കണേ, ഒരു വക്ത് പോലും നഷ്ടപ്പെടുത്തിക്കളയല്ല. അതിനു വേണ്ടി വലുവെടുക്കണേ, ആ വലുവെടുത്ത കൈകാലുകളും മുഖവും നാളെ മഹ്ശറിൽ പ്രകാശിക്കും. അപ്പോൾ എന്റെ ഉമ്മത്തിലെ എന്റെ സഹോദരങ്ങളെ ഞാൻ തിരിച്ചറിയുമെന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലുവെടുക്കണം, വലുവെടുത്താലേ നിസ്കരിക്കാൻ പറ്റും. ഫ്ലൈറ്റിൽ യാത്ര ചെയ്ത് 6 മണിക്കാണ് ഫ്ലൈറ്റിൽ കയറിയത്, 5:35-ന് 40-നാണ് ബാങ്ക്. 5:40 ബാങ്കായി കഴിഞ്ഞാൽ ബോർഡിംഗ് തുടങ്ങുക 5:45, 5 മണിക്കൊക്കെ ആണല്ലോ. സ്വാഭാവികമായും ഫ്ലൈറ്റിൽ കയറുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്താ ചെയ്യേണ്ടത്? എത്രയോ ആളുകൾ നിസ്കാരം കള്ളാക്കി, ഫ്ലൈറ്റിൽ നിസ്കരിക്കാലോ. എന്തിനാ നിസ്കാരം നഷ്ടപ്പെടുത്തേണ്ട ആവശ്യം? എന്താ വലുവെടുത്താ മതി, നേരത്തെ വലുവെടുത്ത് തയ്യാറായി ഫ്ലൈറ്റിൽ കയറി, ഫ്ലൈറ്റിൽ ഇരുന്നിട്ട് നിസ്കരിക്കാം, ഇരുന്നിട്ട് തന്നെ നിസ്കരിക്കാം. നിസ്കാരം ഒഴിവാക്കാൻ ഒരു വകുപ്പില്ല. അതൊരു പക്ഷെ അവസാനത്തെ യാത്രയായാലോ? അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. നിസ്കാരം കലായിട്ട് മരണപ്പെടേണ്ടി വരുന്ന ഒരു ഘട്ടമുണ്ടായാൽ എന്റെ അപ്പുറത്ത് ഇപ്പുറത്ത് കുറെ ആൾ ഇരിക്കണ്ടേ, പറയാൻ പറ്റിയ ആൾക്ക് ഞാൻ പറഞ്ഞു, വലുവെടുത്ത് വന്നിട്ട് ഇരുന്നിടത്ത് നിസ്കരിച്ചോ, നാട്ടിൽ പോയിട്ട് മടക്കി നിസ്കരിച്ചാ മതിയല്ലോ. നിസ്കാരം കലാക്കാൻ ഒരു വകുപ്പ് ഇസ്ലാമിൽ ഇല്ല, ഒരു നിയമവും ഒരു വകുപ്പും അള്ളാന്റെ ദീനിലില്ല. കല്യാണമായാലും സൽക്കാരമായാലും എന്ത് വലിയ പരിപാടികളായാലും നിസ്കാരം ഒഴിവാക്കിയിട്ടുള്ള ജീവിതമാണോ, ആ ജീവിതത്തിൽ ബർക്കത്തുണ്ടാവില്ല. എത്ര ദിക്ര ചൊല്ലിട്ടും കാര്യമില്ല, എത്ര സ്വലാത്ത് ചൊല്ലിട്ട് കാര്യമില്ല. മസ്റ്റാണ് നിസ്കാരം, 5 വക്ത നിസ്കാരം. അത് മുഅ്മിനിന്റെ മേലിൽ വളരെ നിർബന്ധമായി കടമപ്പെടുത്തിയ വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ്. അത് ഒഴിവാക്കാൻ ഒരു വകുപ്പില്ല. നിസ്കാരം നിർബന്ധമല്ലാത്ത സാഹചര്യങ്ങളിൽ സ്ത്രീകൾ നിർബന്ധമായി നിസ്കരിച്ചിരിക്കണം. അതിനൊരു സൽക്കാരമോ ഒരു കല്യാണമോ തടസ്സമല്ല. കല്യാണത്തിന്റെ പെണ്ണിനും അതൊരു തടസ്സമല്ല. വലുവെടുത്ത് നേരത്തെ റെഡിയായി നിൽക്കണം, അതിനൊക്കെ നമ്മൾ ഒരുങ്ങണം. അള്ളാഹു നമ്മുടെ ആക്കിബത്ത് നന്നാക്കി തരട്ടെ. നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന വീടാണോ, ആ വീട്ടിൽ ബറക്കത്തുണ്ടാവൂല, ഒരിക്കലും ആ വീട്ടിൽ ബറക്കത്തുണ്ടാവൂല. ഉമ്മമാര് ഉപ്പമാര് ശ്രദ്ധിച്ചോ, നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന ഒരു മകനെ ഒരു മകള് ഒരു വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിൽ നിന്ന് നിങ്ങൾ ദിക്റും സ്വലാത്തും കുറെ ചൊല്ലിട്ടൊന്നും ആ വീട്ടുകളിലേക്ക് ബർക്കത്തെത്തൂല. കാരണം നിസ്കാരം ഒഴിവാക്കിയിട്ട് കിടന്നുറങ്ങുന്ന മകനും മകളെയും വെച്ചിട്ട് ആ വീട്ടിലെങ്ങനെ ബർക്കത്ത് വരാനാ? ബർക്കത്ത് എന്ന് പറഞ്ഞാല് അത് പ്രത്യേകമായ ഒരു സംഭവമാണ്.
അത് തിരിച്ചറിയണമെങ്കിൽ രണ്ട് ജീവികളെ നിങ്ങൾ പരിചയപ്പെട്ടാൽ മതി. ഒന്ന് നായ, ഒന്ന് ആട്. നായ എന്ന് പറയുന്ന ജീവി അത് 6-7 മാസം കൂടുമ്പോൾ പ്രസവിക്കും അല്ലെ? അങ്ങനല്ലേ? വയസ്സായ ആളുകൾ മറുപടി പറയും, നായ 6-7 മാസം കൂടുമ്പോൾ പ്രസവിക്കും. ഓരോ പ്രസവത്തിലും നായ പ്രസവിക്കുന്ന കുട്ടികളുടെ എണ്ണം 4, 5, 6, 7, 8, 10 വരെ പോകും. ഈ നായ ലോകത്തെവിടെയും ഒരു ഭക്ഷണ വസ്തുവായിട്ട് വ്യാപകമായി ഉപയോഗിക്കണില്ല. ചൈനയിൽ എങ്ങാനുണ്ട്, നമ്മുടെ നാട്ടിൽ ഏതായാലും നായ ആരും തിന്നണില്ല. ആട് എന്ന് പറഞ്ഞിട്ട് ആരൊക്കെ നായ കൊടുത്തു എന്നൊക്കെ പറയണേ, അഊദു ബില്ലാഹി, അല്ലാഹു കാക്കട്ടെ. ഏതായിരുന്നാലും ഈ നായ നമ്മുടെ നാടുകളിൽ വ്യാപകമായി ഭക്ഷിക്കപ്പെടുന്ന ഒരു ജീവിയല്ല. ഈ നായ നാട്ടിൽ അങ്ങനെ വല്ലാതെ സുലഭമായി കാണാനില്ലല്ലോ. അതേസമയത്ത് ആട് 2 വർഷം കൂടുമ്പോ പ്രസവിക്കുക. നേരെ എതിരു നോക്കണം, 2 വർഷം കൂടുമ്പോ പ്രസവിക്കുക. ഒരു പ്രസവത്തിൽ ഒന്ന് കൂടിയ 2, വളരെ അപൂർവമായി 3-4 ഒക്കെ പ്രസവിക്കാറുണ്ട്, അധികവും 2. ഈ ആടാണെങ്കിൽ നമ്മുടെ നാടിന്റെ മുഴുവൻ സ്ഥലങ്ങളിലും ഒരു ഭക്ഷ്യ വസ്തുവാണ്. ഈ കാഞ്ഞങ്ങാട്, ഈ നീലേശ്വരം ഭാഗത്തൊക്കെ കല്യാണത്തിന് മട്ടനില്ലെങ്കിൽ കല്യാണം തന്നെ ഒരു പ്രശ്നമാണ്. മട്ടൻ ബിരിയാണി കിട്ടണം അല്ലേ? എന്നാലാണ് 1-ാം നമ്പർ കല്യാണമായ. കല്യാണത്തിന് എന്താ കഴിക്കാൻ ഉണ്ടായത്? അവിടെ നല്ല മട്ടൻ ബിരിയാണി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അത് നല്ല കല്യാണ. അത് നമ്പർ 1-ാം നമ്പർ കല്യാണ. അതില്ലെങ്കിൽ പറയാ അത് അവിടെ ചിക്കൻ ബിരിയാണി ആയിരുന്നു, ഭക്ഷണം ഒരു തുമ്പില്ല, ഒരു ഉഷാറായിട്ടില്ല, ഇയാള് കല്യാണത്തിന് പോയാക്കിന്റെ റാത്ത് ഉണ്ടാവൂല. നാടുകളിൽ ഈ വ്യാപകമായ ഭക്ഷ്യ വസ്തുവാണ്. നമ്മുടെ കാന്തപുരത്തിനടുത്തുണ്ട് പൂനൂർ എന്ന് പറയുന്ന ഒരു ടൗണ്, മുസ്ലിമീങ്ങൾ തിങ്ങി താമസിക്കുന്ന ഒരു നാടാണ് പൂനൂർ. അവിടെ ഒരു ദിവസം അറുക്കുന്ന ആടിന്റെ എണ്ണം 40-50 ആടുകളാണ്. എല്ലാ ദിവസവും അറുക്കും, ചിലപ്പോ അത് ഞായറാഴ്ചയ്ക്ക് 60-70 ഒക്കെ ആവും. ഈ ആടിനെ വ്യാപകമായി ഭക്ഷിക്കപ്പെടുന്നുണ്ട്. എന്നിട്ടും ആടിന് കുറവുണ്ടോ? യാതൊരു കുറവില്ല. ആട് ധാരാളം എവിടെ പോയി നോക്കിയാൽ ആടുണ്ടാവും. എന്തേ കാരണം? ഇതിന്റെ അന്തരം മനസ്സിലാക്കുമ്പോ എന്തേ, ഒന്ന് ബർക്കത്തില്ലാത്ത ജീവിയാണ്, ഒന്ന് ബർക്കത്തുള്ള ജീവിയാണ്. എന്തേ അതിന് കാരണം? നായ രാത്രി മുഴുവൻ ഇങ്ങനെ അലഞ്ഞ തിരിഞ്ഞ് സുബഹിന്റെ സമയമാവുമ്പോഴാണ് കിടന്നുറങ്ങും. എന്നാൽ ആടോ, ആട് അതിങ്ങനെ രാത്രി ഇങ്ങനെ അലഞ്ഞു തിരിയുന്നില്ല, അതിന്റെ കൂട്ടിൽ കയറി രാത്രി നേരത്തെ കിടന്നുറങ്ങും, സുബഹിന്റെ മുമ്പേ അത് എഴുന്നേൽക്കും. ഈ കാരണത്താൽ ഈ ആട് നല്ല ബറക്കത്തുള്ള ജീവി. 2 വർഷം കൂടുമ്പോ പ്രസവിക്കുന്നു. ഒരു പ്രസവത്തിൽ 1-ോ 2-ോ മക്കളെ പ്രസവിക്കുന്നു. ധാരാളം ഭക്ഷ്യ വസ്തുവാണ്, എന്നാലും ആടിനൊരു കുറവില്ല. 6-7 മാസം കൂടുമ്പോ പ്രസവിക്കുന്ന നായ ഒരു പ്രസവത്തിൽ 5-ോ 6-ോ 7-ോ 8-ോ പ്രസവിക്കുന്നു. എവിടെയും ഭക്ഷ്യ വസ്തുവല്ല, പക്ഷെ നായ വ്യാപകമായി അങ്ങനെ കാണാനില്ല. ഇതാണ് ബറക്കത്ത് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ വീടുകളിൽ നമ്മുടെ മക്കളെ നിർബന്ധമായും ഒരു ചെറിയ വരാവട്ടെ വലിയവരാവട്ടെ, ഉമ്മമാരും ഉപ്പമാരും ആ ദൗത്യം ഏറ്റെടുക്കണോ, എന്നിട്ട് അവരെ നിസ്കരിപ്പിക്കണോ. ആ വീടുകളിൽ വലിയ ബറക്കത്തുള്ള വീടാണ്, ആ വീട്ടിൽ വലിയ ഐശ്വര്യമുണ്ടാകും. അല്ലാഹു നമ്മുടെ വീടുകൾ നന്നാക്കി തരട്ടെ, അല്ലാഹു നമ്മുടെ വീടുകൾ നന്നാക്കി തരട്ടെ. സാധുവാ എന്റെ പ്രിയപ്പെട്ട ബാപ്പയൊക്കെ ചെറിയ പ്രായത്തിൽ സുബഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങുമ്പോ നമ്മളെ എത്രയാണ് അടിച്ച് എഴുന്നേൽപ്പിച്ചിട്ടുള്ളത്. ബാപ്പ മരണപ്പെട്ടത് റജബ് 27-ന്റെ രാവിലാണ്. അല്ലാഹുവേ നീ ഖബർ സ്വർഗമാക്കണേ അല്ലാഹ്, ഈ മജ്ലിസിന്റെ മുന്തിയ മിസ്ലെ സവാബ് ബാപ്പാന്റെ ഖബറിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. അങ്ങനെ ഒരുപാട് ആളുകൾ